ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ഗ്ലാസ് ബ്രോക്കൺ എഫക്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും ആടിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ചെല്ലുവാണെങ്കിൽ ഫോട്ടോസുകളെല്ലാം ലഭിക്കുന്നതാണ്. ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെയും ഷെയ്ക്ക് എഫിൻ്റെയും രണ്ട് ലിങ്ക് ആവശ്യമാണ്. രണ്ട് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പ്രസൻ്റ് ലിങ്കാണ് ആപ്ലിക്കേഷനിൽ അയക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ പ്ലസ് ബട്ടൺ റൈറ്റുള്ള പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 30-ാം തീയതിയിലെ ബീറ്റ് മാർക്കും 30-ാം തീയതിയിലെ ഷെയ്ക്കും, ഈ രണ്ട് ലിങ്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോട്ടോസുകളെല്ലാം ടെലിഗ്രാം ചാനൽ ചെല്ലുവാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിളിൽ ചെന്ന് ഏതൊക്കെ നോക്കാം. രണ്ട് ഫോട്ടോയ്ക്ക് രണ്ട് ഷെയ്ക്ക് എഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ബീറ്റ് മാർക്ക് വർക്ക് ചെയ്യാൻ പോകുന്നത് ബീറ്റ് മാർക്കിൻ ടേബിളാണ്. 30-ാം തീയതിയിലെ ബീറ്റ് മാർക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നത് 3 മില്ലി സെക്കൻഡിന് ശേഷം വലത്തോട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ട സ്ഥലമുണ്ട്. ഓരോ റെഡ് മാർക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നമുക്ക് ഓരോ ഫോട്ടോസുകളായിട്ട് ആഡ് ചെയ്തെടുക്കാം. ഫോട്ടോസുകളെല്ലാം കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഗ്ലാസ് ബ്രോക്കറിൻ്റെയും ടെംപ്ലേറ്റ്സും ഒരുപാട് ആവശ്യമായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യുക. ഫോട്ടോസുകൾ ആഡ് ചെയ്യാനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ കോമ്പൻസേഷൻ ശരി കൊടുത്ത ശേഷം അടുത്ത റെഡ് ലൈൻ ആകാൻ നേരത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. നിങ്ങൾ ഫോട്ടോ ടച്ച് ചെയ്ത ശേഷം വലത്തോട്ട് മൂവ് വെച്ച ശേഷം റെഡ് ലൈൻ ആകാൻ നേരത്ത് ഓട്ടോമാറ്റിക്കുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ കണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കുടെ ഫോട്ടോ അവിടെ തന്നെ എത്തുന്നതായിരിക്കും. വീണ്ടും അടുത്ത ഫോട്ടോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഫില്ലാക്കിയ ശേഷം സൂം അല്ലാത്ത ഫോട്ടോകൾ മാത്രം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയ ശേഷം ഫോട്ടോകൾ സൂം ചെയ്യാനും നമുക്ക് നേരെയാക്കാനും അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത ശേഷം നമുക്ക് എഫക്റ്റുകൾ കൊടുക്കാം. ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഗ്ലാസ് ബ്രോക്കറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, 2 ഗ്രീൻ സ്ക്രീനിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ടെംപ്ലേറ്റ്സുകളും ആവശ്യമാണ്. ഫസ്റ്റിലെ കാണുന്ന ഒരു ഇഡിമിൻ്റലിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ആ എഫക്റ്റോട് കൂടിയ ഒരു വീഡിയോ ഉണ്ട്. അതെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫില്ലാക്കി കൊടുക്കുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ശേഷം നേരെ അല്ലാത്ത ഫോട്ടോകൾ മാത്രം നേരെയാക്കി തന്നെ കൊടുക്കുക. മൈക്കിൻ്റെ പോരായ്മ ഉള്ളതുകൊണ്ട് മാത്രം ശബ്ദത്തിന് കുറച്ച് ശബ്ദം വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കറക്റ്റായിട്ട് ഫോട്ടോസുകളെല്ലാം കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മൂവ് നേരെ അല്ലാത്ത ഫോട്ടോകൾ മാത്രം മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ശേഷം നേരെയാക്കി തന്നെ കൊടുക്കുക. ഈ ഫോട്ടോസുകളെല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചെല്ലുവാണ്. നിങ്ങൾക്ക് ഫോട്ടോസുകളെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഫോട്ടോസുകളെല്ലാം കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഫോട്ടോസുകളെല്ലാം ആഡ് ചെയ്ത ശേഷം നമുക്ക് ആദ്യമേ ഫസ്റ്റിലെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും, ഒരു ഇടിവെട്ടിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അതൊരു ഫസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം കൊടുത്താൽ മതി, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെയ്യുക. മീഡിയ ചെന്ന ശേഷം ഇടിവെട്ടിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്, ആ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത ശേഷം നമുക്ക് ഫസ്റ്റ് ഫോട്ടോ കഴിഞ്ഞിട്ട് ടൈം എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് 15 മില്ലി സെക്കൻഡിന് ശേഷം റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. ആ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കാണാൻ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫിൽ കോമ്പൻസേഷൻ കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെയ്യുക. അതിനകത്ത് ഡാർക്കിനകത്ത് മൾട്ടിപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നു. അത് സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇടിമിന്നലിൻ്റെ ഇടയ്ക്കായിട്ട് വിക്രത്തിൻ്റെ ഫോട്ടോ തെളിഞ്ഞ് വരും, നമുക്കൊരു എഫക്റ്റ് അവിടെ കാണാൻ സാധിക്കുന്നത് ഉണ്ടായിരിക്കും. കറക്റ്റായിട്ട് കണ്ടല്ലോ. ഇനി നമുക്ക് ലോഡിംഗ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടല്ലോ ആദ്യം കാണുന്നത്, അത് നമുക്ക് ആഡ് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മീഡിയ ചെന്ന ശേഷം ലോഡിങ്ങിൻ്റെ വീഡിയോ ആഡ് ചെയ്ത ശേഷം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവെക്കുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം ചെയ്യുന്ന ശേഷം താഴോട്ട് പതുക്കെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത ശേഷം ആ വീഡിയോയുടെ എൻഡിങ് മാത്രമേ നമുക്ക് എൻഡിങ് ആകുമ്പോൾ ലോഡിങ് കംപ്ലീറ്റ് ആകുന്ന രീതി വരുന്ന ശേഷമാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് ആ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അത് ലോഡിംഗ് എന്നുള്ള വീഡിയോ ഉണ്ടല്ലോ, ആ ക്ലിക്ക് ചെയ്ത ശേഷം വലത്തോട്ട് മൂവ് ചെയ്യുക. വലത്തോട്ടല്ല, ഇടത്തോട്ട് മൂവ് ചെയ്യുക. കംപ്ലീറ്റ് ഇടത്തോട്ട് മൂവ് ചെയ്യുക. ഇടത്തോട്ട് മൂവ് ചെയ്ത ശേഷം ലാസ്റ്റ് എൻഡിങ്ങുള്ള ഭാഗം മാത്രമേ നമുക്ക്, അതിനായിട്ട് അത് ക്ലിക്ക് ചെയ്ത ശേഷം ആ വീഡിയോയുടെ 5 സെക്കൻഡ് 15 മില്ലി സെക്കൻഡ് വരെയുള്ള ടൈം ഉണ്ടല്ലോ, ആ ടൈം വരെ കറക്റ്റായി ആദ്യത്തെ ഫോട്ടോ കംപ്ലീറ്റ് ആകുന്ന വരെ എത്തിയ ശേഷം ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. കറക്റ്റായിട്ട് വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക. കറക്റ്റായിട്ട് എൻഡിങ് വരെ എത്തിയ ശേഷം വീഡിയോയുടെ ആദ്യം വരിക. വീഡിയോയുടെ ആദ്യം വന്ന ശേഷം ആ ടെംപ്ലേറ്റ്സ് ഇടത്തോട്ട് കൂടുതലായിട്ടുണ്ടായിരിക്കും, അത് കറക്റ്റായിട്ട് നേരെ വെച്ച ശേഷം ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെല്ലുക. ആ ലെയർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്ന ശേഷം അതിനകത്ത് ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുക്കാൻ നേരത്തെ നമുക്ക് ആ എഫക്റ്റ് അവിടെ വരുന്ന കാണാൻ സാധിക്കുന്നുണ്ടല്ലോ.
കറക്റ്റായിട്ട്. അതിനുശേഷം ഫസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ 450 കൊടുക്കുകയുള്ളൂ. അതിനുശേഷം അടുത്ത ഫോട്ടോ പോകുന്നതിൽ നമുക്ക് അടുത്ത എഫക്റ്റാണ് കൊടുക്കുന്നത്. ഗ്ലാസ് ബ്രോക്കറിൻ്റെ എഫക്റ്റ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ 5 സെക്കൻഡ് 15 മില്ലി സെക്കൻഡിന് ശേഷം ചെന്ന ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയേജ് ഇല്ല, മീഡിയേജ് എന്ന ശേഷം ഗ്രീൻ ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ഒരു ബ്രോക്കറാണ് എഫക്റ്റാണ്, അത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ എരി കൊടുക്കുക. അതിനുശേഷം വലത്തോട്ട് മൂവ് ചെയ്ത ശേഷം ലാസ്റ്റ് എൻഡിങ് വരുന്ന ഒരു ഫോട്ടോ മാത്രം വെറുതെ വിടുക. ഈ എഫക്റ്റ് അവിടെ കൊടുക്കരുത്. ലാസ്റ്റ് വരുന്ന ഒരു ഫോട്ടോയുണ്ട്, ആ ഫോട്ടോയുടെ അവിടെ കൊണ്ടുവച്ച 21 സെക്കൻഡ് 0.2 മില്ലി സെക്കൻഡിന് ശേഷം റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ലാസ്റ്റ് ഫോട്ടോ വെറുതെ ഒരു എഫക്റ്റീവ് ഇല്ലാതിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷെയ്ക്ക് എഫിൻ്റെ ടേബിളിൽ ചെല്ലുക, ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിളിൽ ചെന്നിട്ട് അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ആണല്ലോ, ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. താഴെ കാണുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്റ്റ് എല്ലാം കോപ്പി എടുക്കുക. കോപ്പി ടു എഫക്റ്റ് എടുത്ത ശേഷം ബാക്ക് അടിച്ചിട്ട് നമ്മൾ ബീറ്റ് മാർക്കിൻ ടേബിളിൽ ചെല്ലുക. ബീറ്റ് മാർക്കിൻ ടേബിളിൽ ചെന്ന ശേഷം അതിനകത്ത് ഗ്രീൻ സ്ക്രീൻ ഉണ്ടല്ലോ, ആ ഗ്രീൻ സ്ക്രീൻ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. ഈ എഫക്റ്റ് എടുത്ത ശേഷം ആ കോപ്പി എടുത്തത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ അവിടെ തെളിഞ്ഞ് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ചില്ല് പൊട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ട്, ആ വീഡിയോ കറക്റ്റായിട്ട് നമുക്ക് ആഡ് കൊടുക്കാം. ലാസ്റ്റ് ഒരു ഫോട്ടോ വെറുതെ ഇരിക്കുന്നെങ്കിൽ കാണാൻ സാധിക്കുന്നില്ല, എഫക്റ്റ് ഇല്ലാതിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത എഫക്റ്റും അതുപോലെ തന്നെ ആഡ് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയേജ് ഇല്ല, മീഡിയേജ് ചെന്ന ശേഷം ഗ്ലാസ് പൊട്ടുന്ന എഫക്റ്റ് ഉണ്ട്, അതും അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്ന ശേഷം ലൈറ്റിനകത്ത് സ്ക്രീൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്ക്രീൻ സെലക്ട് ചെയ്ത ശേഷം ഇതും ലാസ്റ്റത്തെ എൻഡിങ് വരുന്ന ഫോട്ടോയ്ക്ക് ഈ എഫക്റ്റും കൊടുക്കുക. ലാസ്റ്റ് എൻഡിങ് വരുന്ന ഫോട്ടോയുടെ ലെവലേജ് ഇല്ല. അതിനുശേഷം അതും കട്ട് ചെയ്ത് കളയുക, കൂടുതലായിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഷെയ്ക്ക് എഫിന് ടേബിളിൽ ചെന്ന ശേഷം ലാസ്റ്റ് കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക, കോപ്പി എടുക്കുക. എഫക്റ്റ് ആ എഫക്റ്റ് കോപ്പി എടുത്ത ശേഷം നമ്മളെ ബീറ്റ് മാർക്കിൻ ടേബിളിൽ ചെല്ലുക. ബീറ്റ് മാർക്കിൻ ടേബിളിൽ ചെന്ന ശേഷം ലാസ്റ്റ് ഫോട്ടോയിൽ ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. ഫോട്ടോയെ ടച്ച് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കാൻ നമുക്ക് ആ എഫക്റ്റ് അവിടെ വരുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കും. നമുക്കിനി വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് ആദ്യം മുതൽ പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉള്ള കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് റിപ്ലൈ തരുന്നതായിരിക്കും. മൈക്കിൻ്റെ ഒരു പോരായ്മയുണ്ട്, അതൊന്നും എല്ലാവരും ക്ഷമിക്കുക. ശബ്ദത്തിൽ കുറവുണ്ടെങ്കിൽ പ്രിവ്യൂ കണ്ടിരിക്കുന്ന കറക്റ്റ് എഫക്റ്റിലാണ് വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ സേവ് ചെയ്യാം. വീഡിയോ സേവ് ചെയ്യാനായിട്ട് സെറ്റിങ്സിന് റൈറ്റ് സൈഡായിട്ട് ഒരു എക്സ്പോർട്ട് ബട്ടൺ കാണാൻ സാധിക്കുന്നു, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോസ് സെലക്ട് ചെയ്ത ശേഷം എക്സ്പോർട്ട് റെസൊല്യൂഷൻ, ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഫുൾ HD സേവ് ആക്കുന്നെങ്കിൽ സേവ് ആയില്ലെങ്കിൽ HD യിൽ ഇറക്കി HD സേവ് ആയെങ്കിൽ SD കാർഡ് എടുത്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.